അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ വസ്തുക്കൾക്കും ഒരേ നേതാവുണ്ടാകും, പക്ഷേ ഖുർആന്റെ നേതാവ് എന്ന് പറയുന്നത് സൂറത്തുൽ ബക്കറ ആണ്. അതിലാണ് ഖുർആൻ നേതാവായ ആയത്തുൽ ഖുർസി ഉള്ളത് എന്ന് നമുക്കൊക്കെ അറിയും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ള മുഅ്മിനുകളെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആയത്തുൽ ഖുർസി ഓതി ഇറങ്ങിയാൽ മടങ്ങും വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് മാത്രമല്ല, മുഴുവൻ മുസീബത്തുകളിൽ നിന്ന് കാവല് കൂടിയാണ് ആയത്തുൽ ഖുർസി എന്ന് ഹദീസുകളിൽ കാണാം. നമുക്കറിയാം, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലും ആയത്തുൽ ഖുർസി ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ ഓതുന്നത് നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും സ്വർഗപ്രവേശനത്തിനും കാരണമാകുമെന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് വലിയ പവറാണ് ആയത്തുൽ ഖുർസി എന്ന് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരത്തിനും വലിയ വലിയ പ്രതിഫലമുണ്ട്, ഞാൻ അത് വിശദീകരിച്ചു പറയുന്നില്ല. ഏത് ആവശ്യവും നിറവേറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മരുന്നാണ് ആയത്തുൽ ഖുർസി. എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ചും മക്കളെയുമൊക്കെ ഇതൊന്ന് കാണാതെ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കുണ്ടാകുന്ന സിഹിറ്, കണ്ണേറുകൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ തട്ടിമാറാൻ ഏറ്റവും വലിയ പവറുള്ള മരുന്നാണ് ആയത്തുൽ ഖുർസി. ഏതാണ് ഉസ്താദെ ആയത്തുൽ ഖുർസി? എന്റെ ഒപ്പം എല്ലാവരും ഒന്ന് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നിത്യമാക്കൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.